നമ്മൾ എല്ലാ ഫുഡും എല്ലാ ഭക്ഷണ സാധനങ്ങളും നമ്മൾ ഫ്രഷായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ പച്ചക്കറികളും അതുപോലെ പഴങ്ങളാണെങ്കിലും ഫ്രഷായിട്ട്, അത് എത്രണ്ട് ഫ്രഷായിട്ട് നമുക്ക് കിട്ടുമോ അതാണ് ഏറ്റവും നല്ലത്. അത് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ അതിലുള്ള പോഷകമൂല്യം നഷ്ടപ്പെടാതെ നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സന്ദർഭങ്ങളിലൊക്കെ അത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. എന്നിരുന്നാലും നമ്മൾ കഴിവതും അത്തരം ഭക്ഷണപദാർത്ഥങ്ങൾ, എന്ത് ഭക്ഷണങ്ങളാവട്ടെ, അത് നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. നമ്മൾ തന്നെ കുട്ടികൾക്കുള്ള ഫുഡാണെങ്കിലും ഏത് ഇതാണെങ്കിലും നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഏറ്റവും നല്ലത്. അതിലും അഡിറ്റീവ്സും അതുപോലെ പ്രിസർവേറ്റീവ്സും ഒക്കെ ഉണ്ടാവും. നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം, അതുപോലെ നമ്മുടെ വായു, നമ്മുടെ വെള്ളം, ഇതിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നു. നമ്മുടെ വ്യായാമം, അതുപോലെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ജോലി, എല്ലാത്തിനും ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അതൊന്നും കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഭക്ഷണക്രമം നമ്മളൊരിക്കലും സ്വീകരിക്കാൻ പാടില്ല. ഹെൽത്തി ടി വിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രധാനമായും പറയാൻ പോകുന്നത് നമ്മളൊക്കെ ഇന്ന് വളരെ ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിലാണുള്ളത്. എല്ലാവരും വളരെ ബിസി, നമുക്ക് ടൈം തീരെയില്ല. എല്ലാത്തിനും നമുക്ക് വളരെ ധൃതി പിടിച്ചിട്ടുള്ള ഒരു ലോകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിൽ നമ്മൾ പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധ കാണിക്കുന്നില്ല. നമ്മളിന്ന് ഫുഡ് എന്ന് പറയുന്ന ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഫുഡ് തന്നെ നമ്മൾ തന്നെ കുക്ക് ചെയ്ത് അതിൻ്റെ ആ ശരിക്കുള്ള ആ ഒരു അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള അതിൻ്റെ ഫ്രഷ്നെസ്സും നഷ്ടപ്പെടാതെ തന്നെ അതിൻ്റെ അതിലുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാ പോഷക ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മൾ സ്വയം കുക്ക് ചെയ്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഇന്ന് ഒരുപാട് ഇൻസ്റ്റൻറ്റ് ഫുഡ്സ് കണ്ടമാനം കാണുമ്പോൾ പായസം ആണെങ്കിലും അതുപോലെ ഇത് ചമ്മന്തി ആണെങ്കിലും അതുപോലെ എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കൊടുക്കുന്നത് ഉണ്ടാക്കുക. അത് രണ്ട് മൂന്ന് കാര്യങ്ങൾ, അതിൽ ടേസ്റ്റിൽ അത് എന്തായാലും നമ്മുടെ ഫ്രഷായിട്ടുള്ളൊരു സാധനത്തിനോട് ഒരിക്കലും കിടപിടിക്കില്ല. അതോടൊപ്പം തന്നെ ആരോഗ്യപരമായും അത് അത്ര നല്ല ഒരു പ്രവണത അല്ല. നമ്മൾ എല്ലാ ഫുഡും എല്ലാ ഭക്ഷണ സാധനങ്ങളും നമ്മൾ ഫ്രഷായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ പച്ചക്കറികളും അതുപോലെ പഴങ്ങളാണെങ്കിലും ഫ്രഷായിട്ട്, അത് എത്രണ്ട് ഫ്രഷായിട്ട് നമുക്ക് കിട്ടുമോ അതാണ് ഏറ്റവും നല്ലത്. അത് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ അതിലുള്ള പോഷകമൂല്യം നഷ്ടപ്പെടാതെ നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. നമുക്കറിയാം ഏതൊരു ഇൻസ്റ്റൻറ്റ് ഫുഡ് നമ്മൾ റെഡി ടു കുക്ക് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിലും അതിൽ കുറഞ്ഞ തോതിലൊക്കെ അതിൽ പ്രിസർവേറ്റീവ്സ് പലതരത്തിലുള്ള അത് അലോഡായിട്ടുള്ളതുകൊണ്ട് അല്ലാത്തതുകൊണ്ട്, പലപ്പോഴും അലോഡായിട്ടുള്ളത് എന്നതിൽ പറയുന്നതിലും കൂടുതൽ ചിലപ്പം അലോഡ് ആയിട്ടുള്ളതല്ലാത്തതും അതിലുണ്ടായിരിക്കാം. കാരണം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഉള്ള പോലെയുള്ള ഒരു സ്ഥലത്ത് അത്ര അധികം വലിയ ഒരു ഫുഡിൻ്റെ ഐറ്റംസിനൊന്നും അത്ര വലിയൊരു ചെക്കിങ് നമ്മളിങ്ങനെ ആയി വരുന്നുണ്ട്, ഫുഡ് ആൻഡ് സേഫ്റ്റിയൊക്കെ. എന്നാൽ പോലും ഒരു പരിധിവരെ അതൊക്കെ അതിൻ്റെ ഒക്കെ കണ്ണു വെട്ടിക്കാൻ ഇന്നുള്ള ഈ സംവിധാനത്തിന് നമ്മുടെ ആളുകൾക്ക് കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിവതും നമ്മൾ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. നമ്മുടെ ഭക്ഷണം, നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം, അതുപോലെ നമ്മുടെ വായു, നമ്മുടെ വെള്ളം, ഇതിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നു. നമ്മുടെ വ്യായാമം, അതുപോലെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ജോലി, എല്ലാത്തിനും ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അതൊന്നും കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഭക്ഷണക്രമം നമ്മളൊരിക്കലും സ്വീകരിക്കാൻ പാടില്ല. അതെല്ലാവരും വളരെയധികം ശ്രദ്ധാപൂർവം പിന്തുടരേണ്ട ഒന്നാണ്. അതേപോലെ തന്നെ എന്ത് സംഗതിയാണെങ്കിലും നമുക്കത് ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ കഴിയും. കുറേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറേ കുറക്കാൻ കഴിയും. കാരണം ഒരു ഫുഡ് നമ്മൾ അത് ഉണ്ടാക്കി എല്ലാം റെഡിയായി ഉണ്ടെങ്കിൽ അതിന് ഒരുപാട് സമയം നമുക്ക് ആവശ്യം വരും. അതൊക്കെ നമുക്ക് നമ്മളെ ജോലി, അങ്ങനത്തെ ജോലിയാണെങ്കിൽ നമ്മളതിന് വേണ്ടി ആ ടൈം വളരെ കുറക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പലപ്പോഴും അത് ഗുണത്തേക്കാളേറെ അത് നമുക്ക് ദോഷം ചെയ്യും. കഴിവതും നമ്മൾ ചില പിന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സന്ദർഭങ്ങളിലൊക്കെ അത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. എന്നിരുന്നാലും നമ്മൾ കഴിവതും അത്തരം ഭക്ഷണപദാർത്ഥങ്ങൾ, എന്ത് ഭക്ഷണങ്ങളാവട്ടെ, അത് നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മളെ പരിസര പ്രദേശങ്ങളൊക്കെ ഉള്ള ഭക്ഷണം അത് നല്ല ഫ്രഷായിട്ടുള്ളത് നമ്മൾ തന്നെ പാകം ചെയ്ത് കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. പലപ്പോഴും നമ്മൾ വേറൊരാളത് പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരുന്ന ഫുഡ് എന്തായാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ
നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ ആ ഒരു ഗുണം എന്തായാലും പൂർണ്ണമായിട്ടും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനമായിട്ടുള്ളതാണ് ഭക്ഷണത്തിൻ്റെ വെള്ളം കഴിക്കുക എന്നുള്ളത്. എപ്പോഴും നമ്മൾ വെള്ളം നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ നമ്മൾ തന്നെ തിളപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വെള്ളം പോലും നമ്മൾ പുറത്തുനിന്ന് ഈ റെഡി ടു യൂസ് ഇല്ലാതിരിക്കുകയാണ് ഏറ്റവും നല്ലതെന്നാണ് പറയാനുള്ളത്. പലപ്പോഴും നമ്മൾ കുട്ടികൾക്കുള്ള ഫുഡാണ് പലപ്പോഴും ഈ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഫുഡ് കുറച്ചുകൂടി നല്ലത്, നമ്മളുണ്ടാക്കുന്നതിലും നല്ലത്, അത് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെച്ചതാണെന്നുള്ളൊരു ധാരണ നമുക്കൊക്കെ ഉണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ തന്നെ കുട്ടികൾക്കുള്ള ഫുഡാണെങ്കിൽ ഏത് ഇതാണെങ്കിലും നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഏറ്റവും നല്ലത്. അതിലും അഡിറ്റീവ്സും അതുപോലെ പ്രിസർവേറ്റീവ്സും ഒക്കെ ഉണ്ടാവും. അത് ഒരു പരിധിയിൽ കൂടുന്നതിൽ എന്തായാലും ആരോഗ്യത്തിന് ഹാനികരമാണ്. പക്ഷെ അത് പരിധിയിലുള്ളിൽ തന്നെ ഉള്ളത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് കുട്ടികൾക്കുള്ള ഏത് തരം ഫുഡാണെങ്കിലും നമ്മൾ അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. നമ്മുടെ സുഹൃത്തുക്കളും അതുപോലെ നമ്മളോട് ബന്ധപ്പെട്ട ആളുകളും കുട്ടികൾക്കുള്ള ഫുഡും പ്രത്യേകിച്ച് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കി അത് ആ സമയാസമയങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് നല്ലത്. അതൊക്കെ അത് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഫുഡിലേക്ക് തേടി പോകാതിരിക്കുക. ഇന്ന് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് അത് കുട്ടികളുടെ ആരോഗ്യത്തോട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തോട് ഏറ്റവും വളരെയധികം നല്ല ഫുഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫസ്റ്റ് ബേബി നമ്മുടെ ബേബിയുടെ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ മദേഴ്സ് മിൽക്ക് ആണ്. അത് കഴിഞ്ഞാണ് ബാക്കിയുള്ളതൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞാണ് ഫുഡ് ആ കൊടുക്കുന്ന സമയത്ത് വീനിങ് സമയത്ത് കൊടുക്കേണ്ട ഓരോ ഫുഡുകൾ ഓരോ സമയത്ത് നമ്മൾ ഏത് ഫുഡ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കാം. പക്ഷെ അവിടെ ഒരിക്കലും നമ്മൾ ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത ഫുഡ് കൊടുക്കാൻ നമ്മൾ താല്പര്യപ്പെടുക. അതാണ് ഏറ്റവും നല്ലത്. കുട്ടികളുടെ ആരോഗ്യം നമ്മുടെ ആരോഗ്യം. നമ്മളത് ഇനി എപ്പോഴെങ്കിലും പല ഏതെങ്കിലും സമയത്ത് അങ്ങനത്തെ ഫുഡ് കഴിച്ചാൽ പോലും കുട്ടികളുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും നമ്മൾ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നല്ല ഭക്ഷണം നൽകുക, അതുപോലെ നമ്മൾ ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കാൻ നമ്മളെല്ലാവരും നമ്മുടെ എല്ലാ കാര്യങ്ങളും ആരോഗ്യം ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് ഒഴിച്ചുകൊണ്ടുള്ള വേറൊരു ഒരു തരത്തിലുള്ള കോംപ്രമൈസിലും നമ്മൾ പാടില്ല. ആരോഗ്യം സർവ്വതനാൽ സുപ്രധാനം.